അസ്സലാമു അലൈക്കും. അസ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മളെ ഹോട്ടലിലൊക്കെ നമുക്ക് പൊറാട്ടിൻ്റെ കൂടെയും നെയ്ച്ചോറിൻ്റെ കൂടെയും ഒക്കെ കിട്ടുന്ന ഒരു കറി ഉണ്ടല്ലോ, നല്ല ടേസ്റ്റാണ്. ചിലപ്പോൾ ചില കടകളിലത്തെ ആ കറി മാത്രം മതി നമുക്ക് കഴിക്കാൻ. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കണേ നമുക്ക് നോക്കി നോക്കട്ടോ. ഞാനിവിടെ പകുതി തക്കാളി എടുത്തിട്ടുണ്ട്, പിന്നെ വേണ്ടത് ഒരു സവാള എടുത്തിട്ടുണ്ട്, പിന്നെ വേണ്ടത് ഒരു മൂന്ന് പച്ചമുളകും, പിന്നെ വെളുത്തുള്ളി മാത്രമാണ് കേട്ടോ. ഇഞ്ചി വേണ്ട, വെളുത്തുള്ളി മാത്രം മതി. അപ്പോൾ ഇതാ ഇതൊക്കെയാണ് വേണ്ടത്. നമുക്ക് ചെറിയൊരു കുക്കർ അടുപ്പിൽ വെക്കാം കേട്ടോ. ഇതിപ്പോൾ എനിക്ക് മാത്രമല്ലാണ് ഉണ്ടാക്കണത്. അപ്പോൾ നിങ്ങളെ വീട്ടിലെ ആളുകളൊക്കെ കൂടുതലില്ലൊരു കൂടുതൽ ഉണ്ടാക്കിക്കോളും ഉണ്ട്. ഇത് എല്ലാത്തിൻ്റെ കൂടെ നമുക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ ഒക്കെ നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഇപ്പം എണ്ണ നന്നായി ചൂടായിക്ക് നമുക്ക് സവാള ചെറുതാക്കി കൊത്തിയരിഞ്ഞത് ചേർത്ത് കൊടുക്കുകയാണ്. സവാള നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക കേട്ടോ നമുക്ക്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ ഒന്നും പോയി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ അതാ ഞാൻ നന്നായിട്ട് ഉള്ളി നന്നോണം വഴറ്റിയെടുക്കുന്നുണ്ട്. നന്നായി ഒന്ന് ഉള്ളി വഴറ്റി വരട്ടെ കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റ് അല്ലേ ആ കറി. ഞാൻ എപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് ആ കറി എങ്ങനെ ഉണ്ടാക്കല് എന്നുള്ളതൊക്കെ. അപ്പോൾ പിന്നീടാണ് എനിക്ക് ഒരാൾ പറഞ്ഞു തന്നതാണ് കേട്ടോ ഈ കറി ഇങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത്. അപ്പോൾ ഞാൻ അല്പം ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പം ഞാൻ ഇടയ്ക്കൊക്കെ രാവിലെ ഞാൻ പിന്നെ കറി ഒന്നും ഉണ്ടാക്കുക അല്ലെങ്കിൽ അപ്പത്തേക്കോ അല്ലെങ്കിൽ നമ്മുടെ പുട്ടുക്കോ അങ്ങനെയൊക്കെ എല്ലാത്തക്കും ഇതാട്ടോ ഉണ്ടാക്കാറ്. അപ്പം നമ്മൾ നെയ്ച്ചോറൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നെയ്ച്ചോറുക്ക് ചിക്കൻ ഫ്രൈ ആണെന്നുണ്ടെങ്കിൽ ഈ കറി ഉണ്ടാക്കിയാൽ മതി കേട്ടോ. അപ്പോൾ തക്കാളിയും നമ്മൾ ചെറുതാക്കി നുറുക്കിയ പച്ചമുളകും വെളുത്തുള്ളിയും പാടെ ചേർത്ത് ഓർക്കുക. കറിവേപ്പിൻ്റെലയും ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ ചേർത്ത് നന്നായിട്ട് ഒന്നുകൂടെ നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കട്ടോ. അപ്പോൾ 5 മിനിറ്റ് കൊണ്ട് നമുക്ക് നല്ല അടിപൊളി കറി നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. അപ്പോൾ നമ്മൾ എന്ത് കറി ഉണ്ടാക്കുന്ന മുമ്പ് ചിന്തിക്കണവരാണെന്നുണ്ടെങ്കിൽ ഈ കറി ഒന്ന് ഉണ്ടാക്കി നോക്കുന്നുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതാ നല്ലോണം എല്ലാം കുഴഞ്ഞ് വന്നിട്ടുണ്ട്. ഇതിൻ്റെ പൊടികളാണ് ശ്രദ്ധിക്കേണ്ടത്. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ചിക്കൻ മസാല, പെരിഞ്ചീരകം, പിന്നെ നമ്മളെ ഗരം മസാല കേട്ടോ. അപ്പോൾ എല്ലാം ഓരോ സ്പൂണും ഞാൻ എടുത്തിട്ടുണ്ട്. ചിക്കൻ മസാല എന്തായാലും ഇട്ട് കൊടുക്കണം. അതാണ് ഈ കറിക്ക് നല്ല ടേസ്റ്റ് വരാൻ കാരണം. അപ്പോൾ നമുക്ക് അതും കൂടെ ചേർത്തുങ്ങാണ്ട് നല്ലോണം എന്ത് ചെയ്യാം, നല്ലോണം ഒന്ന് വഴറ്റി യോജിപ്പിക്കട്ടോ. ഇങ്ങനെ തന്നെ ഉണ്ടാക്കാൻ നോക്കണം. ഇഞ്ചി ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ നല്ലതായിട്ട് വഴറ്റി വരുമ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട്. ആ ചിക്കൻ മസാലേൻ്റെയും ഗരം മസാലേൻ്റെയും സ്മെല്ലൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നന്നായിട്ട് നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കുക. വഴറ്റി കൊടുത്തതിന് ശേഷം നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ് വേണ്ടത്. നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക കേട്ടോ. നമുക്ക് വെള്ളം ചേർത്തെങ്ങാണ്ട് കുക്കറിലൊരു 3 വിസിലെങ്ങാനും അടുപ്പിച്ചെടുക്കുക. നന്നായിട്ട് ഉള്ളിയൊക്കെ നല്ലോണം വെന്തുടയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതാ കുറച്ച് മല്ലിയിലയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. മല്ലിയറ ചേർത്തതിന് ശേഷം നമുക്ക് കുക്കർ അടച്ച് വെച്ചങ്ങാണ്ട് നന്നായിട്ടൊരു 3 വിസിൽ നമുക്ക് അടുപ്പിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ എന്ന് വിചാരിക്കേണ്ട. ഇനി ഇതൊക്കെ ഒരു സാധനം കൂടി ചേർക്കാനുണ്ട്. അപ്പോൾ അതവിടെ കടന്നുങ്ങാണ്ട് 3 വിസിലൊക്കെ അടിച്ച് നന്നായിട്ട് സെറ്റായി വന്നിട്ടുണ്ട്. കാണുന്നുണ്ടല്ലോ ചില കടകളിൽ ഇങ്ങനെ തന്നെ കേട്ടോ കിട്ടാറ്, ഇങ്ങനെ കിട്ടും. ചില കടകളിൽ നമ്മൾ തേങ്ങ ഒരു അരച്ച മരിക്കാവലില്ലേ, അപ്പോൾ അതെങ്ങനെ അരക്കണമെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഞാനിത് വേറൊരു പാത്രത്തേക്ക് മാറ്റിയിട്ടുണ്ട്, കാണിച്ചു തരാം. ചില കടകളിൽ നമുക്ക് ഇങ്ങനെയാണ് കിട്ടാറ്, കണ്ടിട്ടില്ല ഇങ്ങനെ കിട്ടുന്നത് പൊറാട്ടിക്കൊക്കെ. ഇനി നമുക്കിതൊക്ക് 2 സ്പൂണ് തേങ്ങ, വെറും തേങ്ങ കേട്ടോ ഞാൻ അരച്ചിട്ടുള്ളത്, വേറെ ഇക്ക ഒന്നും ചേർത്തിട്ടില്ല. വെറും തേങ്ങ അരച്ചതും പാടെ ചേർത്തുങ്ങാണ്ട് നന്നായിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കുക. മിക്സാക്കി കൊടുത്തതിന് ശേഷം കുറച്ച് മല്ലിയിലയും കൂടി തൂവി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഹോട്ടലിൽ കിട്ടുന്ന നമ്മുടെ സാദാ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കണം. അപ്പോൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിന് കറി എന്താ ഉണ്ടാക്കുകയെന്ന് എനിക്ക് ടെൻഷൻ അടിക്കേണ്ട. അപ്പോൾ ഇനി വളരെ പെട്ടെന്ന് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും കേട്ടോ. വെറും 5 മിനിറ്റ് കൊണ്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. അപ്പോൾ ഇൻഷാല്ലാ നമുക്കൊരു മറ്റൊരു വീഡിയോ വരെ കാണുന്ന വരെ എല്ലാവരോടും അസ്സലാമു അലൈക്കും. ലൈക്ക് അടിക്കാൻ മറക്കരുത്, എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ. അപ്പോൾ എല്ലാവരോടും ബൈ ബൈ.